Good evening to everybody. Kaina class in the endana capacitor annum endana parabolic capacitor annum parabolic capacitor principle endanannum okka ningal note cheyittundavu adukkayittu pala varishakku vandirikkunnathu appo innu nammal discuss cheyan povunnathu combination of capacitors appo ee capacitors ne rendu combination undu onnu series combination rendanthathu parallel combination appo series combination ennu parayam ende chithram inginaanu ippo ivarichirikkunna kanalle appo ivada moonu capacitor ഒന്നാമത്തെ കപ്പാസിറ്റർ സി വൺ, രണ്ടാമത്തെ കപ്പാസിറ്റർ സി ടു, മൂന്നാമത്തെ കപ്പാസിറ്റർ സി ത്രീ. അപ്പോൾ ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് സി വണ്ണും, രണ്ടാമത്തതിൻ്റെ കപ്പാസിറ്റൻസ് സി ടുവും, അതിന് മൂന്നാമത്തിൻ്റെ കപ്പാസിറ്റൻസ് സി ത്രീ ആണ്. അപ്പോൾ ഇത് മൂന്ന് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് സീരീസ് കോമ്പിനേഷൻ ഉള്ളത്? അപ്പോൾ നിങ്ങൾക്ക് സീരീസ് സീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, പരമ്പര. അപ്പോൾ ഇവിടെ നിൽക്കോ, ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മൂന്ന് ഇത് ഇവിടെ ഇങ്ങനെയാണല്ലോ സങ്കല്പിച്ച, ഇവിടെ മൂന്ന് കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ വരുന്നാണെങ്കിൽ ഇവിടെ കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യൂ, ഇപ്പുറത്തേക്ക് എത്തിക്കൂടൂ. അതേപോലെ ഇവിടെ കടന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ, മൂന്നാമത്തെ കപ്പാസിറ്റിലേക്ക് എത്തിക്കൂടൂ. അപ്പൊ ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ, ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ, അതാണ് പരമ്പര, അതായത് സീരീസ്. അപ്പൊ ഇങ്ങനത്തെ കോമ്പിനേഷന് പറഞ്ഞ പേരാണെന്ത്, സീരീസ് കോമ്പിനേഷൻ അല്ലേ. നിങ്ങൾ സ്കൂളിൽ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു സർക്യൂട്ട് ഡയഗ്രാം ഇത് ചോദിച്ചോളാം, ഇങ്ങനെയാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി എന്താണ് സീരീസ് കോമ്പിനേഷൻ എന്നുള്ളത്. അപ്പൊ ഈ സീരീസ് കോമ്പിനേഷനിൽ മൂന്ന് കപ്പാസിറ്റർ സി വൺ, സി ടു, സി ത്രീ. ഇത് എന്താണ് കണ്ടു ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു സെല്ലിനോട് അല്ലെ, താഴെ വി എന്നിവ കാണുന്നില്ലേ, ഇതൊരു സെല്ലാണ്. അപ്പൊ സെല്ലിന്റെ പോസിറ്റീവാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സെല്ലിന്റെ പോസിറ്റീവ് ഇവിടെ കണ്ടു ചെയ്തത്, ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ ഈ ഭാഗത്ത് പോസിറ്റീവ് കണക്ട് ചെയ്തത് ശ്രദ്ധിച്ചോളെ. അപ്പൊ കപ്പാസിറ്ററിന്റെ ഒന്നാമത്തെ കപ്പാസിറ്റർ ഈ ഭാഗം എന്തായി, പോസിറ്റീവായി. അപ്പൊ സ്വാഭാവികം ഇവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വന്നു, ഇത് ഏറാം, അപ്പൊ ഇങ്ങോട്ടേക്ക് പോവോ, ചാർജ് ഒന്നും പോവില്ല. പക്ഷേ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറും, നെഗറ്റീവ് ചാർജ്, ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ കപ്പാസിറ്ററിന്റെ ഈ ഭാഗത്തേക്ക് എന്തുണ്ടാകും, നെഗറ്റീവും, ഈ ഭാഗത്തേക്ക് എന്തുണ്ടാകും, പോസിറ്റീവായിട്ട് ഇൻഡ്യൂസ് നടക്കും. അപ്പൊ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ പത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഇൻഡ്യൂസ് എത്തിണ്ടാവും, നെഗറ്റീവ് പത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ എത്തിണ്ടാവും പോസിറ്റീവ് പത്ത് ഉണ്ടാവും. അപ്പൊ ഈ പോസിറ്റീവ് പത്ത് ഇവിടെ നിന്ന് ചെയ്ത് ഇത് ഈ ഇവിടെ വയറ് വഴി എവിടത്തേക്ക് എത്തി, രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ ഇടത്തിലേക്ക് എത്തി. അപ്പൊ രണ്ടാമത്തെ കപ്പാസിറ്റർ എന്തായിട്ട് ചാർജ് ചെയ്തു, പോസിറ്റീവ് ആയിട്ട്. എത്ര, പത്ത്. ഇവിടെ എത്ര കിട്ടിയത്, പത്ത്. അതിന് കാശപ്പെട്ട് പത്ത് ഇവിടെ ഉണ്ടായി. അപ്പൊ ഇത് പോസിറ്റീവ് പത്തായിട്ട് ചാർജ് ചെയ്താൽ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നെഗറ്റീവ് പത്ത് ഇവിടെ ഉണ്ടാകും, പോസിറ്റീവ് പത്ത് ഇവിടെ ഉണ്ടാകും, ഈ ഭാഗത്തും ഉണ്ടാകും. പക്ഷെ ഈ പോസിറ്റീവ് പത്ത് എന്ത് ചെയ്ത് നേരെ ഇങ്ങോട്ടേക്ക് വന്ന് മൂന്നാമത്തതിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പൊ മൂന്നാമത്തെ ഇടതും എത്രയായി, പോസിറ്റീവ് പത്തായി. മൂന്നാമത്തെ എന്തായി, പോസിറ്റീവ് പത്തായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നെഗറ്റീവ് പത്ത് ഇവിടെ ഉണ്ടാകും, ഇവിടെ തന്നെ പോസിറ്റീവ് പത്ത് ഉണ്ടാകും, അത് അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, എന്താണ് സീരീസ് കോമ്പിനേഷൻ എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പൊ സീരീസ് കോമ്പിനേഷനിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. മൂന്ന് കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, മൂന്ന് കപ്പാസിറ്ററിന്റെ ചാർജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ്. അപ്പൊ എന്താണ് സീരീസ് പ്രത്യേകത, ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് റിമെയിൻ സെയിം. അപ്പം സി വണ്ണിന്റെ ചാർജ് പത്താണെങ്കിൽ സി ടുവിന്റെ പത്ത് കൂടുമ്പായിരിക്കും, സി ത്രീ എന്തായിരിക്കും പത്ത്. ഇനി അല്ലെങ്കിൽ സി വണ്ണിന്റെ 24 ആണെങ്കിൽ സി ടു 24 ആയിരിക്കും, ഇരുപത്തി സി ത്രീ എന്തായിരിക്കും 24 ആയിരിക്കും. ഇതാണ് എന്ത് സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത ഒന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കോ, നിങ്ങൾ തുടർച്ചയായിട്ടല്ലേ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്ത് ഒരാൾക്കാരെ കുറെ ആൾക്കാർ ലൈനായിട്ട് നിൽക്കുന്നത് സങ്കല്പിച്ച. അപ്പൊ ലൈനായിട്ട് നിൽക്കുന്ന ആൾക്ക് എന്തൊക്കെ വിതരണം ചെയ്യുന്നതാണ്, വിതരണം ചെയ്യുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിതരണം ചെയ്യുക, ഉദാഹരണത്തിന് ഒരു മിഠായി വിതരണം ചെയ്യുന്ന സങ്കല്പിച്ച. അങ്ങനെയാണെങ്കിൽ ഒരു 10-25 ആള് ലൈനായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇത്ര മിഠായി വീതം കൊടുക്കണം, വ്യത്യസ്തപരമായിട്ടായിരിക്കും, ഒരേപോലെ ആയിരിക്കോ അല്ലേ. ആ ഒരാൾ പറഞ്ഞ് വ്യത്യസ്തമായിരിക്കില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ലേ. നിയമം വരാനായിട്ട് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കണം. അപ്പൊ സീരീസ് ആണെങ്കിൽ സെയിം ചാർജ്. ഇനി അപ്പൊ ഇത് ചാർജിന് കൊടുത്ത ആളാരാണ്, പൊട്ടൻഷ്യൽ വി ആണ്. അപ്പൊ ഈ വി എന്ന് പറഞ്ഞ സാധനം കിട്ടി അല്ലേ. അപ്പൊ ഉദാഹരണം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്റൻസിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാകും, രണ്ടാമത്തെ കപ്പാസിറ്ററിന് പൊട്ടൻഷ്യൽ ഉണ്ടാകും, മൂന്നാമത്തെ കപ്പാസിറ്ററിന് പൊട്ടൻഷ്യൽ ഉണ്ടാകും. അത് മൂന്നും എന്തായിരിക്കും, സെയിം ആയിരിക്കോ, അല്ല. അപ്പൊ കപ്പാസിറ്റൻസിന്റെ കേസിൽ നമുക്ക് നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ട് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്താ, സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പൊ സി കപ്പാസിറ്റർ വന്നു കഴിഞ്ഞാൽ മൂന്നാളെ നമ്മൾ പഠിക്കണം, ഒന്ന് സി കപ്പാസിറ്റൻസ്, രണ്ടാമത്തത് ക്യൂ ചാർജ്, മൂന്നാമത്തത് വി പൊട്ടൻഷ്യൽ. അപ്പൊ ഈ മൂന്ന് കപ്പാസിറ്റർ കൊടുത്ത പൊട്ടൻഷ്യൽ ആണ് എന്ത്, വി അല്ലെ. എന്ന് പറഞ്ഞാല് നമ്മൾ മിഠായി വിതരണം ചെയ്യുന്നതാണ്,
ഇപ്പൊ മിഠായി വിതരണം ചെയ്യുന്ന കേസിലാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ വിതരണം ചെയ്ത് അല്ലെ. ഇനി അല്ലെങ്കിൽ ഒരു ചോറ് വിതരണം ചെയ്ത് അവരെല്ലാവർക്കും ചെയ്ത് രണ്ട് പ്ലേറ്റ് രണ്ട് സ്പൂൺ ചോറ് കൊടുത്തു. അപ്പൊ എല്ലാവർക്കും വേറെ നിരന്ന് ഒരുപോലെ ആയിരിക്കുമോ? വ്യത്യസ്തപരമായിട്ടായിരിക്കും അല്ലെ. അതേപോലെ ഇവിടെ ഓരോന്നിന്റെ പൊട്ടൻഷ്യലും എന്തായിരിക്കും? വ്യത്യസ്തപരമായിരിക്കും. അപ്പൊ ഒന്നാമത്തെ കപ്പാസിറ്റൻസിന് കിട്ടിയ പൊട്ടൻഷ്യൽ എത്രയാണ്? വി വൺ. രണ്ടാമത്തെ കപ്പാസിറ്റൻസ് ചാർജ് ചെയ്തപ്പോൾ കിട്ടിയ പൊട്ടൻഷ്യൽ എത്രയാണ്? വി ടു. മൂന്നാമത്തെ ചാർജ് കപ്പാസിറ്റൻസ് ചാർജ് ചെയ്തപ്പോൾ കിട്ടിയ പൊട്ടൻഷ്യൽ എത്രയാണ്? വി ത്രീ. അപ്പൊ ഈ മൂന്ന് പൊട്ടൻഷ്യൽ കിട്ടി. അപ്പൊ ഈ മൂന്ന് പൊട്ടൻഷ്യലും എവിടുന്ന പൊട്ടൻഷ്യൽ കിട്ടിയത്? ഈ കൊടുത്ത സെല്ലാണ്. അപ്പൊ കൊടുത്ത സെല്ലിന്റെ പൊട്ടൻഷ്യൽ എത്രയാ? വി. അപ്പൊ വിയും വി വൺ വി ടു തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? വി വൺ വി സീക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. വി സീക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. ഇതാണ് കേസ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻ സീരീസ് കോമ്പിനേഷനുള്ള നിയമം എന്താ? പൊട്ടൻഷ്യലിസ് എന്തായിരിക്കും? മാറി മാറി വരും. അതാണ്. അപ്പം എന്താണ് സീരീസ് കോമ്പിനേഷൻ? സത്യത്തിലുള്ള ഇതാണ് സീരീസ് കോമ്പിനേഷനുള്ള കാര്യങ്ങൾ. ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് റിമെയിൻ സെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് കഴിഞ്ഞാൽ മൂന്നാൾക്ക് കിട്ടുന്ന ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ എന്തായിരിക്കും? വ്യത്യാസകരമായിരിക്കും. അതാണ് ഇനി അങ്ങനെ തമ്മിലുള്ള ബന്ധം. അപ്പൊ പൊട്ടൻഷ്യലിന് ബന്ധം എന്താ? വി സീക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. ഇക്വേഷൻ കിട്ടിയ ഒന്ന്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം അറിയാം ഓരോ കപ്പാസിറ്റൻസിന് ചാർജും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം എന്താ? സി സീക്വൽ ടു ക്യൂ ബൈ വി അല്ലെ. അങ്ങനെ നമുക്കിവിടെ ആരാ വേണ്ടത്? വി ആ വേണ്ടത് അല്ലെ. വി സീക്വൽ ടു വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ അല്ലേ. അപ്പൊ വി അങ്ങനെ എന്തായിരിക്കും? ഈ വി ഇങ്ങോട്ടേക്ക് വന്നു, സി ഇങ്ങോട്ടേക്ക്. അപ്പൊ എന്താ? വി സീക്വൽ ടു ക്യൂ ബൈ സി. അപ്പൊ ഇവിടെ കൊടുക്കുന്ന ഇത് ക്യൂ ബൈ സി, ക്യൂ ബൈ സി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വി വൺ എന്തായിരിക്കും? ക്യൂ ബൈ സി വൺ. വി ടു എന്തായിരിക്കും? ക്യൂ ബൈ സി ടു. വി ത്രീ എന്തായിരിക്കും? ക്യൂ ബൈ സി ത്രീ. അതാണ് വി വൺ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി വൺ, വി ടു ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി ടു, വി ത്രീ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി ത്രീ. ഇക്വേഷൻ നമ്പർ ടു. അപ്പൊ ഇക്വേഷൻ നമ്പർ വണ്ണിൽ എന്ത് കിട്ടി? വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ. ഇക്വേഷൻ നമ്പർ ത്രീ കിട്ടി. അപ്പൊ വി, ഇനി ഈ വി എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കുന്ന വോൾട്ടേജ്. അപ്പൊ യഥാർത്ഥത്തിൽ വിക്കിന്റെ വിന്റെ ഇക്വേഷൻ എന്താ? ക്യൂ ബൈ സി എന്നല്ലേ. അപ്പൊ ക്യൂ ബൈ സി. അപ്പൊ ഈ സി എന്താ? ഇവിടെ യഥാർത്ഥത്തിൽ മൂന്ന് കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കപ്പാസിറ്റൻസ് ശ്രദ്ധിച്ചോളേ, ഈ മൂന്ന് കപ്പാസിറ്റൻസ് ഒരു സെൽ സോഴ്സിനോട് കണക്ട് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ഒരു ചാർജ് ഉണ്ട് അല്ലെ. ആ നമുക്ക് കിട്ടിയ ചാർജ് ആ സെയിം. അപ്പൊ ഉദാഹരണത്തിന് മൂന്ന് കപ്പാസിറ്ററിനെ ഈ ഒരു സെല്ലിനോട് കണക്ട് ചെയ്ത് കിട്ടും നമുക്ക് കിട്ടിയ ചാർജ്. ഉദാഹരണത്തിന് സങ്കല്പിച്ചോ, ഒരു 22 സങ്കല്പിച്ചു. അപ്പോ ഒരു സെല്ലിനെ മൂന്ന് കപ്പാസിറ്റൻസിനോട് സീരീസ് ആയി കണക്ട് ചെയ്തപ്പോ കിട്ടിയതാണ് 22. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കപ്പാസിറ്റൻസും കൂടി എത്ര ചാർജ് ഉണ്ടാക്കിയിരിക്കുന്നത്? 22. എന്നാൽ ഈ മൂന്നെണ്ണത്തിന് പകരം ഞാൻ എന്ത് ചെയ്തു? വേറെ ഒരു കപ്പാസിറ്റൻസ് ഉപയോഗിച്ചു. അപ്പൊ ആ കപ്പാസിറ്റൻസ് ഇതേ സോഴ്സിനോട് കണക്ട് ചെയ്തപ്പോ അപ്പോഴും കിട്ടിയ എത്ര ചാർജ് തന്നെ? 22 ചാർജ് തന്നെ. എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കപ്പാസിറ്റൻസ് ചെയ്യുന്ന ജോലിയും ആര് ചെയ്യുന്നുണ്ട്? ഈ ഒറ്റയാൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കപ്പാസിറ്റൻസിന് തുല്യമാണ് ആര്? നമ്മൾ ഇപ്പൊ വെച്ച കപ്പാസിറ്റൻസ്. അപ്പൊ അതിന് പറഞ്ഞ പേരാണെന്ത്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, ഏതാ? സി എസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വിന്റെ ഇക്വേഷൻ ക്യൂ ബൈ സി ആണ്, വി വണ്ണിന്റെ ഇക്വേഷൻ ക്യൂ ബൈ സി വൺ ആണ്, വി ടു ഇക്വേഷൻ ക്യൂ ബൈ സി ടു ആണ്, വി ത്രീ ഇക്വേഷൻ ക്യൂ ബൈ സി ത്രീ ആണ്. എന്നാൽ ഈ ഈ വിന്റെ ഇക്വേഷൻ എന്താ? വി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വി സീക്വൽ ടു ക്യൂ ബൈ സി എസ്. ഇതാണ് ക്യൂ ബൈ സി എസ്. ഇനി ഇക്വേഷൻ നമ്പർ ഒന്നില് എന്ത് ചെയ്യാ? വിക്ക് പകരം ക്യൂ ബൈ സി എസ് എന്നും വി വൺ വി ടുവിന് പകരം എന്ത് ചെയ്യാ? ഈ ഇക്വേഷൻ നമ്പർ രണ്ടിന്റെ ആയിരുന്നു വി വൺ വി ടുവിന് വാല്യൂ കൊടുത്താൽ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? ഇപ്പോ ഇഫ് ദെർഫോർ ദ ഇക്വേഷൻ വൺ ബിക്കം ഫ്രം ഇക്വേഷൻ ടു ആൻഡ് ത്രീ. കിട്ടുക ആദ്യം ഉള്ള ഇക്വേഷൻ എന്താ? വി. വിക്ക് പകരം എന്ത് വന്നു? ഇവിടെ ക്യൂ ബൈ സി എസ്. ഇനി അടുത്തുള്ള എന്താ? വി വൺ. വി വണ്ണിന് പകരം എന്ത് വന്നു? ക്യൂ ബൈ സി വൺ അല്ലെ. ഇനി അടുത്തെന്താ? വി ടു. വി ടുവിന് പറഞ്ഞത് ക്യൂ ബൈ സി ടു വന്നു. വി ത്രീ വരാം ക്യൂ ബൈ സി ത്രീ. അപ്പൊ ഇവിടെ എല്ലാ സ്ഥലത്തും എന്തുണ്ട്? ക്യൂ ഉണ്ട്, ക്യൂ 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 ഉണ്ട്. ഇനി ഇഫ് ദർ ഈസ്, ഇത് ശ്രദ്ധിക്കെ, ഇവിടെ എൻ അല്ല, എന്താക്കാൻ നിങ്ങൾ ത്രീ എന്ന് വെട്ടിയതുണ്ടോ? ഇവിടെ എൻ അല്ലേ, ത്രീ എന്നാണ്. ഇഫ് ദർ ആർ ത്രീ കപ്പാസിറ്റേഴ്സ് അല്ലെ. അപ്പൊ ഇവിടെ എല്ലാ സ്ഥലത്തും എന്തുണ്ട്? ക്യൂ ഉണ്ട്. ക്യൂ ക്യാൻസൽ ചെയ്ത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ. ഇപ്പൊ ഇത് എത്രയാണത്? മൂന്നെണ്ണാണെങ്കിൽ, നാലെണ്ണാണെങ്കിലോ പ്ലസ് വൺ ബൈ സി ഫോർ, അഞ്ചാണെങ്കിലോ പ്ലസ് വൺ ബൈ സി ഫോർ ഫൈവ് അല്ലെ. ഇനി എൻ കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിലോ എല്ലാത്തിന്റെ വാല്യൂ അല്ലേ. ഇഫ് ദർ ആർ എൻ കപ്പാസിറ്റീസ് കണക്ട് ഇൻ സീരീസ്, അപ്പൊ ഇക്വേഷൻ എന്താ? വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ പ്ലസ് എക്സ്ട്രാ ടു വൺ ബൈ സി എൻ. ഇതാണ് എൻ കപ്പാസിറ്റൻസ്. അപ്പൊ ഇതാണ് ഏതിന്റെ ഇക്വേഷൻ? എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഏതൊരു സീരീസ് കോമ്പിനേഷനിൽ. അപ്പം സീരീസ് ചോദിക്കും, പല പ്രശ്നം ചോദിച്ചിട്ടുണ്ട് അല്ലെ.
in the series combination le effective capacitance inde equation adu 1 by cs is equal to 1 by c1 plus 1 by c2 plus 1 by c3 plus 1 by cn ini moonanalla anengilo 1 by c1 plus 1 by c2 plus 1 by 3 c3 naala anengilo 1 by c1 plus 1 by c2 plus 1 by c3 plus 1 by c4 idana edinde equation this is the equation for effective capacitance in series combination പല പ്രാവശ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ. ഇനി അല്ലെങ്കിൽ ഈ ഒരു ചിത്രം തന്നിട്ട് ഇതെന്ത് കോമ്പിനേഷനാണെന്ന് പറയാൻ, ഇത് പാരലൽ ആണോ സീരീസ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ ഇതാണ് സീരീസ് ആണ്. പാരലൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, അടുത്ത് പഠിക്കാം. എങ്ങനെ ഈ ഇതിന്റെ പ്രത്യേകം എന്താ, ഒരേ ചാർജ് പാസ് ചെയ്യും അല്ലെ, അതാണ് ഇപ്പോൾ സെയിം ചാർജ്. രണ്ടാമത്തെ എന്താ, പൊട്ടൻഷ്യൽ ഇസ് ഡിവൈഡഡ്, ഇതാണ് കേസ് അല്ലേ. ഈ മൂന്ന് കപ്പാസിറ്റി പറയണമെങ്കിൽ എന്റെ രണ്ടേ ഉള്ളൂ എങ്കിലോ, ഈ ഫോർ എൻ കപ്പാസിറ്റി ഇനി എടുത്ത് നോക്കിക്കോ. ഇതിന്റെ വാല്യൂ എല്ലാത്തിന്റെ വാല്യൂ വ്യത്യസ്തമാണ്. എന്നാൽ ഈ കപ്പാസിറ്റൻസിന്റെ സി വൺ സി ടു സി ത്രീ എന്ന് പറഞ്ഞാൽ, സി വൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതിന്റെ കപ്പാസിറ്റൻസും, സി ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന്റെ കപ്പാസിറ്റൻസും, മൂന്ന് സി ത്രീ എന്ന് മൂന്നാമത്തെ കപ്പാസിറ്റൻസ്. ഇനി എല്ലാ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഒന്നാണ്. അപ്പൊ എന്താ, ഒന്നാമത്തതിന്റെ വാല്യൂ നേരത്തെ പറഞ്ഞു 10 മൈക്രോ ഫാരഡ്, ഇത് രണ്ടാമത്തതിന്റെ എന്താ 15 മൈക്രോ ഫാരഡ്, മൂന്നാമത്തതിന്റെ 20 മൈക്രോ ഫാരഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. എന്നാൽ നേരെ തിരിച്ച്, ഒന്നാമത്തതും പത്താണ്, രണ്ടാമത്തതും പത്താണ്, മൂന്നാമത്തതും പത്താണ്, എല്ലാം പത്താണ്. അങ്ങനെയാണെങ്കിൽ സി വൺ സി ടു സി ത്രീ എന്ന് പറയണോ, എന്ത് മാത്രമേ പറയൂ, വൺ ബൈ സി പ്ലസ് വൺ ബൈ സി അല്ലെ, അതായത് വൺ ബൈ സി പ്ലസ് വൺ ബൈ സി പ്ലസ് അല്ലെ, എല്ലാത്തിന്റെ വാല്യൂ ഒരേപോലെ. അപ്പൊ വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി പ്ലസ് വൺ ബൈ സി പ്ലസ് വൺ ബൈ സി. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാ സ്ഥലത്തും താഴെ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ കൂട്ടിയതാ, ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് അല്ലെ, എൽ സി എം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരേപോലത്തെ എൻ കപ്പാസിറ്റൻസ് നമുക്ക് ഈ വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു, അപ്പൊ വൺ ബൈ സി അല്ലെ. രണ്ടെണ്ണാണെങ്കിൽ എത്ര ഉണ്ടാവും, വൺ ബൈ സി. മൂന്നെണ്ണാണെങ്കിലോ മൂന്ന് വൺ ബൈ സി. നാലാണെങ്കിലോ നാല് വൺ ബൈ സി. അഞ്ചാണെങ്കിലോ അഞ്ച് വൺ ബൈ സി. എൻ ആണെങ്കിലോ എൻ വൺ ബൈ സി. ഏതാണ് പറഞ്ഞത്, വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു വൺ ബൈ സി. അപ്പൊ അല്ലെങ്കിൽ വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു എൻ ബൈ സി എസ്. യഥാർത്ഥത്തിൽ നമുക്ക് സി എസ് ആണ് കണ്ടത്, വൺ ബൈ സി എസ് അല്ല കണ്ടത്. അങ്ങനെയാണെങ്കിൽ സി എസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, സി എസ് ഇസ് ഈക്വൽ ടു സി ബൈ എൻ. സി എസ് ഇസ് ഈക്വൽ ടു സി ബൈ എൻ. ഒരേപോലത്തെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റൻസിന്റെ വാല്യൂ 5 മൈക്രോ ഫാരഡ്, സോറി 25 മൈക്രോ ഫാരഡ് ആണ്. അപ്പൊ 25 മൈക്രോ ഫാരഡ് ഉള്ള 5 കപ്പാസിറ്റൻസിനെ സീരീസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, സി എസ് ഇസ് ഈക്വൽ ടു സി ബൈ എൻ. എന്നിട്ട് എത്രയാ, 25, സിക്ക് വരാം 25, 25 ബൈ 5 എത്ര 5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, 25 മൈക്രോ ഫാരഡ് ഉള്ളതായ 5 കപ്പാസിറ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയേ കിട്ടുന്നുള്ളൂ, 5 കിട്ടുന്നുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താ ചെയ്യുന്നത്, കൂടുന്നോ കുറയുന്നോ, കുറയുന്നു. ഓർക്കണേ രണ്ടാമത്തെ പോയിന്റ്, ഇൻ സീരീസ് കോമ്പിനേഷൻ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് ഡിക്രീസിങ്. ഇനി എത്രത്തോളം കുറയുന്നു നമുക്ക് അടുത്ത കേസിലേക്ക് പറയാം. ഇനി രണ്ട് കപ്പാസിറ്റൻസ് മാത്രം, ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു ഫോർമുലയാണ്. രണ്ട് കപ്പാസിറ്റൻസ് മാത്രം ഉള്ളുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ, വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു എന്നാണ്. വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു അല്ലെ, വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു. അപ്പൊ സി വൺ സി ടു എന്ത് ചെയ്ത്, എന്റെ എൽ സി എം ആയിട്ട് എടുത്ത്, അപ്പൊ സി വൺ സി ടു മേലെ വന്ന് വൺദാ സി വൺ പ്ലസ് സി ടു. അപ്പൊ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ ടു കപ്പാസിറ്റസ് കണക്ട് ഇൻ സീരീസ്. ഇതോർത്തോളെ സി എസ് രണ്ടാണെങ്കിൽ, മൂന്നാണെങ്കിൽ എന്ത് ചെയ്യണം, വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ ത്രീ സി ത്രീ. അത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. കാരണം അങ്ങനെ വൺ ബൈ സി എസ് ആണ് കണ്ടത്, പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റിപ്പോന്ന കാര്യം അവിടെയാണ്, വൺ ബൈ സി എസ് ആണ് കണ്ടത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി എസ് ആണ്. അപ്പൊ എന്താണോ ഉത്തരം കിട്ടിയത് അതിന് തലതിരിക്കണം, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവുക. അപ്പൊ ഇവിടെ വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു എന്താ ഉള്ളത്, വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു എന്നാണ്. അപ്പൊ സി എസ് എന്തായിരിക്കും, അപ്പൊ വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു വരും എന്താ, സി വൺ പ്ലസ് സി ടു ഡിവൈഡ് ബൈ സി വൺ സി ടു എന്നാണ്. അപ്പൊ അത് തലതിരിച്ചാൽ എന്ത് ചെയ്യും, സി എസ് ഇസ് ഈക്വൽ ടു സി വൺ ഇൻറ്റു സി ടു ഡിവൈഡ് ബൈ സി വൺ പ്ലസ് സി ടു. ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി എന്താ ഉള്ളത്, സീരീസ് ആയിട്ട് കണ്ടിട്ടുണ്ടാകുന്ന രണ്ടാണെന്നുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തോളെ, ആദ്യം പഠിച്ചത് എന്താണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു. സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കപ്പാസിറ്റർ നാല് എത്ര അല്ലേ, അതിങ്ങനെ തുടർച്ചയായിട്ട് അല്ലേ, ഒന്നു കഴിഞ്ഞതിന് ശേഷം മറ്റൊന്നിലേക്ക്, മറ്റൊന്ന് കഴിഞ്ഞത് മറ്റൊന്നിലേക്ക് അല്ലെ, പരമ്പരയായിട്ട് വരുന്നതാണ് സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ, അത് ഒരേ ചാർജ് പാസ് ചെയ്യും, പൊട്ടൻഷ്യൽ. ആ ചിത്രം കൃത്യമായിട്ട് ഓർത്തിരിക്കണം, ഈ കാര്യം ഓർത്തിരിക്കണം. ഒരേ പൊട്ടൻഷ്യൽ, സോറി, ഒരേ ചാർജ് ആയിരിക്കും, വ്യത്യസ്ത പൊട്ടൻഷ്യൽ ആയിരിക്കും ഇതില് സീരീസില്. അപ്പൊ അതിന്റെ അവസാനം എന്താ, ഇക്വേഷൻ നമുക്ക് കിട്ടിയ വൺ ബൈ സി എസ് എസ് ഈക്വൾ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ. ഇതൊന്നുമില്ല, കപ്പാസിറ്റൻസിന്റെ
fundamental equation than C is equal to that is Q by V other than near about the program equation on about 1 by C S is equal to 1 by C 1 plus 1 by C 2 plus 1 by C 3 plus 1 by C 4 n angle plus x at 1 by C n. ഇനി രണ്ടാണുള്ളതെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ് സി എസ് ഇസ് ഈക്വൽ ടു സി വൺ ഇൻറ്റു സി ടു ഡിവൈഡ് ബൈ സി വൺ പ്ലസ് സി ടു അല്ലേ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രോബ്ലം ചെയ്യണം. ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പ്രോബ്ലം എഴുതിയെടുത്തോ, ഞാൻ ഇപ്പം പറയും. ആ പറയുന്നത് ഇതിൽ എഴുതിയെടുക്കണം, നിങ്ങൾ പറയുന്നതിനനുസരിച്ച് എഴുതിയെടുത്തിട്ട് ആ പ്രോബ്ലം എഴുതിയെടുത്തിട്ട് എൻ്റെ ആൻസറാണ് കഴിച്ചു തരണം കേട്ടോ. ഇഫ് ടു കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് 6 nanofarad and 3 nanofarad. അപ്പോൾ എത്ര കപ്പാസിറ്റൻസ് ഉണ്ട്? 2 കപ്പാസിറ്റൻസ്. ഇതൊക്കെയാണ് 6 nanofaradും 3 nanofaradും. അതിന്ത് ദേ ആർ കണക്ടഡ് ഇൻ സീരീസ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ടു കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് 6 nanofarad ആൻഡ് 3 nanofarad ആർ കണക്ടഡ് ഇൻ സീരീസ്, കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഇന്ന് തന്നെ അയച്ചു തരണം. ഇതാണ് ഇതിലേക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ അപ്പുറത്തെ ബാക്കിയുള്ള നോട്ട് നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് നോട്ടാണ്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ടേഴ്സ് അതിൻ്റെ അവരുടെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തെന്താ, ഡൈഇലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ. അത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൃത്യമായിട്ട് ഗ്രഫിക്സ് ആറ് ക്ലാസ് പറഞ്ഞതാണ്. അത് പറ്റുമെങ്കിൽ എന്ത് ചെയ്യാറ് ക്ലാസ് പിന്നീട് ഞാൻ എടുത്തുതരാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. അപ്പോൾ സീരിയസ് കോമ്പിനേഷൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് ആൻസർ എനിക്ക് എന്ത് ചെയ്യുക, എനിക്ക് ഉടനെ തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യണം, അയച്ചു തരണം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എഴുതി പഠിച്ചോളൂ കേട്ടോ. ഓക്കെ.